കുറ്റ്യാടിയിൽ കെ പി കുഞ്ഞമ്മദുകുട്ടി സി പി ഐ എം സ്ഥാനാർത്ഥിയാകും. കുറ്റ്യാടി മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് എൽ ഡി എഫ്. വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, വലിയ രീതിയിൽ തന്നെ പ്രവർത്തകരുടെ ആവശ്യം അനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സി പി ഐ എം സ്ഥാനാർത്ഥിയെ തന്നെ കുറ്റ്യാടിയിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് നേതൃത്വം നീങ്ങുകയും ജോസ് കെ മാണി വിഭാഗം സീറ്റ് വിട്ടു നൽകുകയും ഒക്കെ തന്നെ ചെയ്തത്. മണ്ഡലം കഴിഞ്ഞ തവണ ഒരു നേരിയ വോട്ട് വ്യത്യാസത്തിനാണ് മണ്ഡലം നഷ്ടപ്പെട്ടത്. തിരിച്ചുപിടിക്കാൻ തന്നെയായിരിക്കും ഇനിയിപ്പോൾ എൽ ഡി എഫിന്റെ നീക്കം. ശക്തമായ ഒരു പോരാട്ടത്തിന് തന്നെ കുറ്റ്യാടിയും സാക്ഷ്യം വഹിക്കുമല്ലേ? കർഷക സംഘം ജില്ലാ പ്രസിഡന്റും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ കെ പി കുഞ്ഞമ്മദുകുട്ടിയെയാണ് കുറ്റ്യാടിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് മണ്ഡലത്തിൽ ലീഗിന്റെ മണ്ഡല കൺവെൻഷൻ വൈകിട്ട് നടക്കും. ആയഞ്ചേരി പഞ്ചായത്തിൽ ആയഞ്ചേരിയിലാണ് ഇന്നത്തെ വൈകിട്ട് കൺവെൻഷൻ ചേരുക. വലിയ വിജയപ്രതീക്ഷയിലാണ് കെ പി കുഞ്ഞമ്മദുകുട്ടിയും കോഴിക്കോട്ടെ എൽ ഡി എഫ് നേതൃത്വവും. നേരത്തെ അക്ഷയ സൂചിപ്പിച്ച പോലെ തന്നെ കെ എം മാണി വിഭാഗത്തിന് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന് കുറ്റ്യാടി സീറ്റ് വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് എൽ ഡി എഫിൽ സി പി ഐ എം തന്നെ മത്സരിക്കട്ടെ എന്ന്, കുറ്റ്യാടിയിൽ സി പി ഐ എം തന്നെ മത്സരിക്കട്ടെ എന്ന് കേരള കോൺഗ്രസ് എം തീരുമാനിക്കുന്നത്. ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് അത്തരത്തിലൊരു തീരുമാനം വന്നത്. അതിനുശേഷം ഇന്ന് കോഴിക്കോട്ട് സി പി ഐ എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും അതിന് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകുകയുമായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതല വഹിച്ച വ്യക്തിയാണ് കെ പി കുഞ്ഞമ്മദുകുട്ടി മാസ്റ്റർ. ദീർഘകാലത്തെ സി പി എം സംഘടനാ പ്രവർത്തന പരിചയം കൂടി അദ്ദേഹത്തിനുണ്ട്. കുറ്റ്യാടിക്കാരൻ തന്നെയാണ് കെ പി കുഞ്ഞമ്മദുകുട്ടി മാസ്റ്റർ. അതുകൊണ്ട് തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് എൽ ഡി എഫിനുള്ളത്. കഴിഞ്ഞ വർഷം 1100 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1157 വോട്ടിനാണ് കുറ്റ്യാടി മണ്ഡലം എൽ ഡി എഫിന് നഷ്ടമായത്. അത് തിരിച്ചുപിടിക്കുമെന്നും സി പി ഐ എം പ്രവർത്തകർ പാർട്ടി തീരുമാനം ശിരസ വഹിക്കുമെന്നും കുഞ്ഞമ്മദുകുട്ടി മാസ്റ്റർ കാര്യത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കെ പി കുഞ്ഞമ്മദുകുട്ടി മാസ്റ്റർ കുറ്റ്യാടിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉൾപ്പെടെയുള്ള പരിപാടികൾ, തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് കുറ്റ്യാടിയിൽ തുടക്കമാകും. കുറ്റ്യാടി തിരിച്ചുപിടിക്കുമെന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി കുഞ്ഞമ്മദുകുട്ടി മാസ്റ്റർ. വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. പാർട്ടി തീരുമാനം ശിരസ വഹിക്കുന്നവരാണ് കുറ്റ്യാടിയിലെ പാർട്ടി പ്രവർത്തകർ. ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ മുതൽക്കൂട്ടാവുമെന്നും കെ പി കുഞ്ഞമ്മദുകുട്ടി മാസ്റ്റർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. എൽ ഡി എഫിന്റെ കുറ്റ്യാടി സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യത്തിന് ഉത്തരമായി കഴിഞ്ഞു. സി പി ഐ എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ പി കുഞ്ഞമ്മദുകുട്ടി മാസ്റ്ററാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി കുറ്റ്യാടിയിൽ മത്സരിക്കുക എന്ന് സി പി ഐ എം അറിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മോടൊപ്പം കുറ്റ്യാടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി കുഞ്ഞമ്മദുകുട്ടി മാസ്റ്റർ തന്നെ ചേരുന്നു. പക്ഷേ ചെറിയൊരു അനിശ്ചിതത്വം കുറ്റ്യാടിയിലുണ്ടായിരുന്നു, അത് പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥി ആരെന്നുള്ള കാര്യം പുറത്തു വന്നു കഴിഞ്ഞു. എത്രത്തോളം വിജയപ്രതീക്ഷയിലാണ് മാഷ് കുറ്റ്യാടിയിലേക്ക് പോകുന്നത്? നല്ല വിജയപ്രതീക്ഷയിലാണ് കുറ്റ്യാടിയിൽ ഞങ്ങളുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതാണ്. മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ട് കണക്കുകൂട്ടിയാൽ തന്നെ നല്ല മേൽക്കൈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇത്തവണ കുറ്റ്യാടി മണ്ഡലം ഞങ്ങൾ തിരികെ പിടിക്കും. അവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സീറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അത്തരം സാഹചര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് മാഷ്കുള്ളത്? തീർച്ചയായും അതൊരു താൽക്കാലികമായിട്ടുള്ള വികാരം മാത്രമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ത് തീരുമാനിക്കുന്നുവോ ആ തീരുമാനങ്ങൾ ശിരസ വഹിക്കാൻ തയ്യാറുള്ള ഒരു പാർട്ടിയും ജനങ്ങളുമാണ് കുറ്റ്യാടി മണ്ഡലത്തിലുള്ളത്. അതൊക്കെ ആദ്യഘട്ടത്തിലുള്ള ഒരു പ്രതികരണം മാത്രമായി കണക്കാക്കിയാൽ മതി. അങ്ങനെ ഞങ്ങൾ നേരത്തെ പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വരും. ദീർഘനാളത്തെ ഒരു പൊതുപ്രവർത്തനം അങ്ങക്കുണ്ട്. കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ആയ ഒരു ചരിത്രമുണ്ട്. ദീർഘകാലം കുറ്റ്യാടി കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുന്നുമ്മൽ ഏരിയ കമ്മിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാം അവിടെ പാർട്ടി പ്രവർത്തനത്തിൽ സംഘടനാരംഗത്ത് സജീവമായി പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ ആ മേഖലയിൽ കുഞ്ഞമ്മദുകുട്ടി മാസ്റ്ററെ പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യമില്ല. ഈ അനുകൂല സാഹചര്യം, ഈ ഘടകം കൂടി അവിടെ വിജയത്തിന് സഹായിക്കുമെന്ന് തന്നെയാണോ? തീർച്ചയായും കുറ്റ്യാടി മണ്ഡലത്തിൽ 8 ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത്. ആ 8 ഗ്രാമപഞ്ചായത്തുകളുമായി വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് എന്നെ അറിയുന്നവരാണ് മണ്ഡലക്കാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായും അനുകൂല ഘടകമായി മാറും. മാത്രമല്ല ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ മണ്ഡലത്തിലെ ചില ഭാഗങ്ങളിലുള്ള വികസന പ്രശ്നങ്ങളിലും വളരെ സജീവമായി ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മയിലുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല.
1157 വോട്ടാണ് കഴിഞ്ഞ തവണ മണ്ഡലം എൽഡിഎഫിന് നഷ്ടമാവുന്നത്. അത് തിരിച്ചുപിടിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണോ അങ്ങ് വീണ്ടും കുറ്റിയാടിയിലേക്ക്? തീർച്ചയായിട്ടും ഇത്തവണ കുറ്റിയാടി ഞങ്ങൾ തിരിച്ചുപിടിച്ചിരിക്കും. അക്കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് കുറ്റിയാടിക്കാരൻ കൂടിയായ കെ പി കുഞ്ഞുമുദീൻ്റെ മാസ്റ്റർ കുറ്റിയാടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം ആദ്യമായി കൈരളി ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ജിബേഷിനൊപ്പം എ കെ ലതീഷ്.